You okay. എല്ലാവർക്കും നമസ്കാരം രണ്ടാം വർഷം മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ നാല് ക്ലാസ്സുകളിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ ചില ആശയങ്ങളും അതിലെ ചില പ്രോബ്ലംസൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ട് വന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഫങ്ഷൻ വൺ വൺ ആകുക ഓൺ ടു ആകുക അത് രണ്ടും ആകുകയാണെങ്കിൽ തന്നെയാണ് ബൈജക്റ്റീവ് എന്ന് പറയും അതിൻ്റെ ചില പ്രോബ്ലംസ് അതിൻ്റെ ജോമെട്രിക്കൽ ആസ്പെക്റ്റ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ വൺ വൺ ആണെങ്കിൽ അതിൻ്റെ ജോമെട്രിയിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ ഓൺ ടു ആകുമ്പോൾ അതിൻ്റെ ജോമെട്രിയിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ ഒരു ഗ്രാഫ് നോക്കിയിട്ട് ഇതൊക്കെ പറയുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ മറ്റൊരു ആശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാനൊരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നു വിട്ടിട്ടാണ് നമ്മൾ ആ ക്ലാസ് അവസാനിപ്പിച്ചത് നമുക്ക് ആ അസൈൻമെൻറ്റ് ഒന്ന് നോക്കാം കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാൽ ചെയ്യ ചെയ്തവർക്ക് വേണ്ടി കുറച്ചും കൂടി വ്യക്തതയ്ക്ക് വേണ്ടിയും ചെയ്യാത്തവർക്ക് അതൊരു എന്നെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ ആ ചോദ്യം ഒന്ന് വിശദീകരിക്കാം ചോദ്യം ഇതായിരുന്നു റൈറ്റ് ഫങ്ഷൻ ഡിഫൈൻഡ് ഫ്രം എൻ ടു എൻ നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് വൺ വൺ ബട്ട് ഓൺ ടു എന്നുള്ളതാണ് നമ്മൾ ഇതുപോലൊരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തിരുന്നു ആ ചോദ്യത്തിന് പിടിച്ച് മറ്റൊരു ഉദാഹരണം പറയാനായിരുന്നു നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാനൊരു സൗകര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ വെൻ എൻ ഈസ് ഗ്രേറ്റർ ദാൻ വൺ ആൻഡ് എൻ വെൻ എൻ ഈസ് ഈക്വൽ ടു വൺ അങ്ങനെയാണ് ഒരു ഫങ്ഷൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ വൺ വണ്ണിന് അല്ല എന്ന് പറയാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു കൗണ്ടർ എക്സാമ്പിൾ പറഞ്ഞാൽ മതി എന്തായിരിക്കും ഇവിടെ കൗണ്ടർ എക്സാമ്പിൾ ഇപ്പോൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എഫ് എഫ് വൺ കൊടുത്തു കഴിഞ്ഞാൽ ആണ് അതുപോലെ എഫ് എഫ് ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ സ്പ്ലിറ്റ് ഫംഗ്ഷനിലെ ആദ്യത്താണ് എടുക്കേണ്ടി വരിക ദാറ്റ് മീൻസ് ടു മൈനസ് വൺ അങ്ങനെയാണെങ്കിൽ അത് വണ് ആണ് അപ്പോൾ നോക്കി ഫംഗ്ഷൻ്റെ വില ഇവിടെ സെയിം ആണ് രണ്ടും ആണ് പക്ഷേ അതിൻ്റെ എക്സ് വാല്യൂസ് ഒന്ന് വണ്ണും മറ്റ് ടു ആണ് അപ്പോൾ അത് വൺ വൺ അല്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇത് ഓൺ ടു ആണെന്ന് പറയാനായിട്ട് വരെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല കാരണം വെച്ചാൽ വെൻ എൻ ഈസ് ഗ്രേറ്റർ ദാൻ വൺ ദ വാല്യൂ ഈസ് എൻ മൈനസ് വൺ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാം ജനറേറ്റ് ചെയ്ത് വരും എന്നുള്ളതും ഉറപ്പാണ് സോ ഇറ്റ് ഈസ് നോട്ട് വൺ വൺ ബട്ട് ഇറ്റ് ഈസ് ഓൺ ടു അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ്റെ ഉദാഹരണമാണ് ഇതുപോലെ നമുക്ക് വേറെയും ഫങ്ഷൻസൊക്കെ ഉണ്ടാക്കാം ഞാൻ ഈ പറഞ്ഞ ആലോചനയുടെ വെളിച്ചത്തിൽ ഓക്കെ നമുക്ക് ഇന്നത്തെ ചർച്ച ചെയ്യുന്ന ആശയത്തിലേക്ക് വരാം ഇപ്പോൾ നമുക്കറിയാം ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികളൊക്കെ മാർച്ചിൽ പരീക്ഷ എഴുതും മാർച്ചിൽ പരീക്ഷ എഴുതുമ്പോൾ ഓരോ കുട്ടിക്കും ഒരു റോൾ നമ്പർ ഉണ്ടാവും അപ്പോൾ ഈ റോൾ നമ്പർ എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേ പേരും ഒരേ ഇൻഷ്യലുള്ള കുട്ടികളുണ്ടാവും ചില കുട്ടികളെ നമുക്ക് തിരിച്ചറിയണം അപ്പോൾ ഓരോ കുട്ടിയെയും നമ്മൾ ഒരു റോൾ നമ്പർ അസൈൻ ചെയ്യും അത് നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിനും അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് പരീക്ഷയുടെ സംബന്ധമായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ എ ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് എടുത്തു ഒന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എല്ലാ പേരുകളും ഒരു സെറ്റ് എ ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് അത് റോൾ നമ്പറിൻ്റെ സെറ്റാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫങ്ഷൻ ഇപ്പോൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും എല്ലാ കുട്ടികൾക്കും ഒരു റോൾ നമ്പർ ദാറ്റ് മീൻസ് എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി അങ്ങനെ അങ്ങനെടുക്കാമല്ലോ അല്ലേ ഇനി നമ്മൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമ്മൾ പേപ്പർ വാല്യൂ വേണമല്ലോ ഇപ്പോൾ ഇതൊരു വാല്യൂഷൻ സെൻറ്ററിലാണ് വരിക റോൾ നമ്പർ അവിടെ ഉണ്ടെങ്കിൽ ഈ റോൾ നമ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ സാധനമാണ് അപ്പോൾ അതിനൊരു സീക്രസി ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പരീക്ഷയുടെ വാല്യുവേഷൻ നടക്കുന്ന സ്ഥലത്തൊക്കെ ഈ പേപ്പറുകൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഒരു ഫോൾസ് നമ്പർ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയോ സീക്രട്ട് നമ്പർ അത് ആ പരീക്ഷയുടെ വാല്യുവേഷൻ കഴിയാൻ വേണ്ടി അത് മാറുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞാൻ സി എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു സെറ്റ് ഓഫ് ഫോൾസ് നമ്പർ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും ഒരു ജി എന്ന് പറയുന്നൊരു ഫങ്ഷൻ ഫ്രം ബി ടു സി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞ സെറ്റ് എന്താണ് റോൾ നമ്പറിന് അനുസരിച്ച് ഒരു ഫോൾസ് നമ്പർ ഇത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരു ഫോൾസ് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫങ്ഷനുകളുടെ കോമ്പിനേഷൻ കൂടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ഫങ്ഷൻസ് ഇവൻച്വലി അറ്റാച്ച് എ ഫോൾസ് നമ്പർ ടു ഈച്ച് സ്റ്റുഡൻറ്റ് അങ്ങനെ നമുക്കിത് പറയാം ഇതൊരു റിയൽ സിറ്റുവേഷനാണ് ഈ പറഞ്ഞൊരാശയം നമുക്ക് ഒരു ആരോ ഡയഗ്രാമിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്ക് ഈ ആരോ ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ് ആരോ ഡയഗ്രാം അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ ഒരു ആരോ ഉണ്ട് എ എന്ന് പറയുന്ന സെറ്റുണ്ട് ബി എന്ന് പറയുന്ന സെറ്റുണ്ട് എഫ് ആണ് അവിടുത്തെ ഫംഗ്ഷൻ ഇപ്പോൾ എന്ന് പറഞ്ഞ സെറ്റിൽ ഇവിടെ വൺ ടു ത്രീ ആണ് ബി എന്ന് പറഞ്ഞ സെറ്റിൽ എ ബി സി ഡി ഇപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞ സെറ്റ് കുട്ടികളുടെ പേരുകളായിരുന്നു ബി എന്ന് പറയുന്ന സെറ്റ് റോൾ നമ്പേഴ്സ് ആയിരുന്നു ഫംഗ്ഷൻ ഇവിടെ എഫ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ണിൻ്റെ ഇമേജ് ബി ആണ് ടുവിൻ്റെ ഇമേജ് എ ആണ് ത്രീയുടെ ഇമേജ് സി ആണ് ഇത് മറ്റൊരു രീതിയിലും പറയാം ബി എന്ന് പറയുന്നത് എഫ് ഒഫ് വണ്ണാണ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടു ആണ് സി എന്ന് പറയുന്നത് എഫ് ഒഫ് ത്രീയാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു ഫംഗ്ഷനേ ആയുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോൾസ് നമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സെറ്റും കൂടെ ഞാൻ അവിടെ ചേർത്തു അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു സ്ക്രീനിൽ കാണുന്ന പോലെ ബിയിൽ നിന്നും സിയിലേക്കൊരു എൻ്റെ പേര് ജി ആണ് സിയിൽ ഒരു നാല് എലിമെൻസ് ഉണ്ട് ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് ആണ് ജിയുടെ ഫങ്ഷൻ ഇപ്പോൾ കാണാൻ പറ്റും എ എന്ന് പറയുന്നത് ഇമേജ് എയ്റ്റ് ആണ് ബി ഫോർ ആണ് സിയുടെത് ഫൈവാണ് ഡിയുടെ പിന്നെ ആണ് അപ്പോൾ ഇതെല്ലാം കാണാൻ പറ്റും എയിലെ എന്ന് പറയുന്ന എലിമെൻ്റ് ഈ രണ്ട് ഫങ്ഷൻ്റെ കോമ്പിനേഷനിലൂടെ കടന്ന് വരുമ്പോൾ അതെന്താകുന്നു വണ് ബി ആയി അല്ലേ ഇപ്പോൾ വൺ ബി ആയിട്ടുണ്ട് ബി പിന്നെന്തായി ഫോർ ആയി അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇത് ഈ രണ്ട് ഫംഗ്ഷനിലൂടെ കടന്ന് പുറത്ത് വരുമ്പോൾ വണ്ണ് ഫോർ ആകുന്നു എന്നർത്ഥം ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടു എന്തായിട്ട് മാറുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം ടു എന്ന് പറയുന്നത് ആയിട്ട് മാറുന്നുണ്ട് ത്രീ എന്ന് പറയുന്നത് സി ആയി പിന്നെ ഫൈവായി അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോസസ്സ് ഒന്ന് ഒരു വേരിയബിൾ ഉപയോഗിച്ചൊന്ന് റെപ്രസെൻറ്റ് ചെയ്യണം ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ സെറ്റ് എയിലുള്ള എലിമെൻറ്റ് എക്സ് ആണെന്ന് വിചാരിക്കുക അവിടെ മൂന്ന് എലിമെൻറ്റേ ഉള്ളൂ ഞാൻ സപ്പോസ് ഒരു എക്സ് എന്ന് വിചാരിക്കുക പൊതുവായിട്ട് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ബിയിലേക്ക് ആ ഫങ്ഷനിലൂടെ കടന്നു വരുമ്പോൾ എയിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എഫ് ഒഫ് എക്സ് ആണ് ഇനി അത് ജിയിലൂടെ മാറുമ്പോൾ ജിയിലൂടെ കടന്ന് അപ്പുറത്തേക്ക് വരുമ്പോൾ ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ബി ആണല്ലോ അപ്പോൾ അവിടെ എഫ് ഒഫ് എക്സ് ആണ് ആ എഫ് ഒഫ് എക്സ് ജിയിലൂടെ കടന്ന് അപ്പുറത്തേക്ക് വരുമ്പോൾ ജി ഓഫ് എഫ് ഒഫ് എക്സ് എന്ന് മാറും അപ്പോൾ ഈ ജി ഓഫ് എഫ് ഒഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു സി എന്ന് നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഫങ്ഷന് നമ്മൾ സെക്കൻഡ് ഇയറിൽ ചില റെപ്രസൻറ്റേഷന് കൊടുന്ന് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക ഇങ്ങനെയാണ് ജി കോമ്പോസിഷൻ എഫ് ജി എഴുതി ഒരു ഒ കൊടുക്കുന്നു പിന്നെ ഒരു എഫ് എഴുതുന്നു ജി കോമ്പോസിഷൻ എഫ് എന്നാണ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കുക അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പ്രകാരം എവിടെ തൊട്ട് എവിടെ വരെയുള്ള ഫംഗ്ഷനാണ് ഏതൊട്ട് സി വരെയുള്ള ഫംഗ്ഷനാണ് ഈ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രകാരമാണ് എക്സ് എങ്ങനെ മാറിയിട്ടുണ്ട് അത് ജി ഒഫ് എഫ് ഒഫെക്സ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഒ എക്സ് നമ്മൾ ജിഒഫ് എഫ് ഒഫെക്സ് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വൺ എന്തായിട്ട് മാറുന്നോ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഒഫ് വൺ ഇറ്റ് ഈസ് ഫോർ അതുപോലെ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ടു എന്ന് പറയുന്നത് എയ്റ്റ് ആണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് ത്രീ എന്ന് പറയുന്നത് ഫൈവ് ആണ് അതുപോലെ നമുക്ക് ആ ഓഡേഡ് പേസ് ഇപ്പോൾ എഴുതാൻ പറ്റും ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഡേറ്റ് പേർ വൺ ഫോർ ടു എറ്റ് ത്രീ ഫൈവ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എ ആണ് എന്ന് പറഞ്ഞാൽ എ ഇസ് ദ ഡൊമെയിൻ സി എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ചുമാണ് അല്ലെങ്കിൽ കോഡമെയിനുമാണ് അപ്പോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഏതിൻ്റെ ഡൊമൈനും കൂടെ ആയിരുന്നു അത് എഫിൻ്റെയും കൂടെ ആയിരുന്നു സി എന്ന് പറയുന്നത് നമ്മുടെ ജിയുടെ കോഡൊമൈൻ ആയിരുന്നു അപ്പോൾ നമുക്ക് ആ കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതായത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈൻ ആയിരിക്കും ഓക്കെ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ സെറ്റിലാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് സെറ്റ് വൺ ടു ത്രീ നമുക്കിത് പൊതുവായിട്ട് കാണേണ്ടതുണ്ട് ഞാൻ രണ്ട് ഫംഗ്ഷൻ എഴുതി ഇതുവരെ ഫംഗ്ഷന് ഡെഫിനിഷൻ ഒന്നുമില്ലായിരുന്നു രണ്ട് ഫംഗ്ഷൻ എഴുതി ഒന്ന് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് പ്ലസ് ടു മറ്റൊരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ രണ്ട് ഫംഗ്ഷനും നമ്മൾ പരിചിതമായിട്ടുള്ള ഫങ്ഷനുകളാണ് ഞാൻ ഇതിൽ ഫോർ എന്ന് പറയുന്നൊരു നമ്പറാണ് നമ്മുടെ ഡൊമൈനിൽ കൊടുക്കുന്നത് എക്സിന് കൊടുക്കുന്നതെങ്കിൽ എഫ് ഒ എഫ് ഒ ഫോർ ഇസ് ഈക്വൽ ടു ഫോർ പ്ലസ് ടു ആ സിക്സാണ് ആ സിക്സ് ആയിരിക്കും ജിയുടെ ഇൻപുട്ടായിട്ട് വരുന്നത് അല്ലെങ്കിൽ ജിയുടെ ഡൊമൈനായിട്ട് വരിക അപ്പോൾ അങ്ങനെയാണ് ജി ഓഫ് സിക്സ് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് സിക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക ദാറ്റ് ഈസ് തേർട്ടി സിക്സ് അപ്പോൾ ഇവിടുത്തെ ഓർഡേഡ് പേർ നമുക്ക് പറയാം ഫോർ തേർട്ടി സിക്സ് എന്ന് നമുക്ക് പറയാം ഇത് ഞാനൊന്ന് കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് ഒരു സ്പ്രെഡ് ഞാൻ കോപ്പി ചെയ്തു അപ്പോൾ നമ്മൾ നേരത്തെയും പരിചയപ്പെട്ടിട്ടുള്ള സാധനമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ എക്സിൻ്റെ വിലകൾ ഇപ്പോൾ അവിടെ കാണാം ഒന്ന് തൊട്ട് പത്ത് വരെ ഉണ്ട് ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഒന്ന് എൻറ്റർ ചെയ്യാം അപ്പം ഈക്വൽ ടു എക്സ് പ്ലസ് ടു പ്ലസ് ടു എൻ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം വണ്ണിൻ്റെ കൂടെ ടു കൂട്ടുകയാണ് ചെയ്യുക അപ്പോൾ ദാറ്റ് ഇസ് ത്രീ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ത്രീ ആയിരിക്കുമല്ലോ ജിയുടെ ഇൻപുട്ടായിട്ട് വരേണ്ടത് അല്ലേ ജിയുടെ ഇൻപുട്ട് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ ത്രീയുടെ സ്ക്വയർ ഇപ്പം നമുക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും ഇനി വരേണ്ട എന്താണെന്നുള്ളത് അത് ആവും അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം വൺ ത്രീ ആയി വണ്ണ് ത്രീ ആയി ത്രീ നയൻ ആയി സ്വ്ഷീറ്റിൻ്റെ ഒരു സൗകര്യം ഞാൻ മുമ്പും പരിചയപ്പെടുത്തി നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ഡ്രാഗ് ചെയ്താൽ ഇപ്പോൾ എല്ലാത്തിൻ്റെ ഉത്തരപ്പം അവിടെ വരും നമുക്ക് ടെന്നിൻ്റെ ആൻസറ് എന്ന് പറയുന്നത് ഈ രണ്ട് ഫംഗ്ഷൻ്റെ പിന്നെ കോമ്പിനേഷനിലൂടെ കടന്ന് പുറത്ത് വരുമ്പോൾ അത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ആയി അപ്പോൾ ഇതാണ് രണ്ട് ഫംഗ്ഷൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തത് ചെറിയ കുറച്ച് ഡൊമൈൻ വാല്യൂസിലൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നമുക്കിതൊന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് നമുക്കിതൊന്ന് ജനറൽ ആയിട്ട് കാണാം പൊതുവായിട്ടൊന്ന് കാണേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജിയോ ജുബ്രാഫ് ആയലിലേക്ക് ഈ പറയുന്ന അതായത് എഫ് ഒഫ് എക്സിൽ എക്സ് പ്ലസ് ടുവും ജിയോഫെക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഞാൻ ആ ജിയോജുബ്രാ വിൻഡോയിൽ ഞാൻ വരച്ചു ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ എഫ് ഒഫ് എക്സിൽ എക്സ് പ്ലസ് ടു വരച്ചു എക്സ് പ്ലസ് ടുൻ്റെ ഗ്രാഫൊക്കെ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നൊക്കെ ഉറപ്പാണ് കാരണം ലീനിയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരു പോയിൻ്റ് ഇപ്പോൾ അടയാളപ്പെടുത്തി എ എന്ന് പറയുന്ന പോയിന്റ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്ന പോയിൻറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് ഈ സ്ലൈഡർ അനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം മൂവ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇത് വൺ പോയിൻറ്റ് ഫൈവ് ആണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ നമുക്കറിയാം വൺ പോയിൻറ്റ് ഫൈവ് മൈനസ് വൺ പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ടു ആഡ് ചെയ്യുന്നതാണല്ലോ ഫംഗ്ഷൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ മൈനസ് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ കൂടെ ടു ആഡ് ചെയ്താൽ പോയിൻറ്റ് ഫൈവ് അപ്പോൾ കണ്ടു കഴിഞ്ഞാലറിയാം എൻ്റെ വൈ എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആണ് അല്ലേ അപ്പോൾ ഞാൻ ഇനി അടുത്തത് നമുക്ക് വേണ്ട ഫംഗ്ഷൻ ജിയോ ഫെക്സിൽ സ്ക്വയർ അതിൻ്റെ ഗ്രാഫ് വരച്ചു എക്സ്ക്വയറിൻ്റെ ഗ്രാഫ് ഒക്കെ നമുക്ക് നേരത്തെ പരിചയം ഇവിടെ നമ്മൾ ഈ കോർഡിനേറ്റ് ആണ് നമ്മൾ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഇൻപുട്ടായിട്ട് വരേണ്ടത് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഫൈവിന് എന്താണ് രണ്ടാമത്തെ ഫംഗ്ഷനിൽ ജിയോ ഫെക്സിൻ്റെ വില അതായത് ജിയോ പോയിൻറ്റ് ഫൈവിൻ്റെ വില അപ്പോൾ നമുക്ക് ജിയോ പോയിൻറ്റ് ഫൈവിൻ്റെ വില ഇപ്പം നമുക്കറിയാം അത് പോയിൻറ്റ് ഫൈവിൻ്റെ സ്ക്വയർ ആണ് അത് പോയിൻറ്റ് ടു ഫൈവ് ആയിരിക്കും എന്നാലും ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യുകയാണ് ബി എന്നാണ് പോയിന്റ് മാർക്ക് ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ കണ്ടാലറിയാം നമ്മൾ ട്രാൻസിറ്റിവിറ്റി ഒക്കെ പറഞ്ഞതുപോലെ ഒരു സാധനമാണ് എ ബി ഉണ്ട് ബി സി ഉണ്ട് അങ്ങനെയാണ് ഇനി നമുക്ക് വേണ്ടത് ഇത് രണ്ടും കൂടെ ഉള്ളൊരു ഒരു ഒരു ഗ്രാഫാണല്ലോ വേണ്ടത് അതായത് എക്സ് എക്സിൻ്റെ വിലയും വൈയുടെ വില രണ്ടാമത്തേൻ്റെ വൈയുടെ വിലയും കൂടെ ചേർന്ന് വരുന്നൊരു ഗ്രാഫാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് ഒന്ന് നമുക്കിതിൽ മാർക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ജികമ്പോസിഷൻ എഫ് എഫ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടില്ലേ ഞാൻ അങ്ങനെ ഒന്ന് ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു ഓക്കെ ഞാനിപ്പോൾ പോയിന്റ് മാർക്ക് ചെയ്തു ഈ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു രസകരമായിട്ടുള്ള ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു 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 മൂലയായിട്ട് നമുക്ക് അവിടെ വരും സി എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പോൾ കണ്ടാലറിയാം ഇപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് മൈനസ് വൺ പോയിൻ്റ് ഫൈവ് സീറോ ഫൈവ് ബി എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ ഫൈവ് പോയിൻറ്റ് ടു ഫൈവ് ഇതിൻ്റെ രണ്ടിന് അതായത് എയുടെ എക്സ് കോർഡിനേറ്റും ബിയുടെ വൈ കോർഡിനേറ്റും കൂടെ ചേർന്നിട്ടാണ് സി വന്നിരിക്കുന്നത് അപ്പോൾ കണ്ടാൽ നമുക്ക് വളരെ വ്യക്തമാണ് ഞാനൊന്ന് ഒന്ന് അനിമേറ്റ് ചെയ്യുകയാണ് ഇപ്പം നമുക്ക് ആ അതിൻ്റെ ഗ്രാഫ് ഇപ്പോൾ പ്ലോട്ട് ചെയ്ത് വരുന്നുണ്ട് ഏതിൻ്റെ ഗ്രാഫാണ് പ്ലോട്ട് ചെയ്ത് വരുന്നത് ഈ പ്ലോട്ട് ചെയ്ത് വരുന്നത് ജി കോമ്പോസിഷൻ എഫ് ഒ ഫെക്സിൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ ഈ പ്ലോട്ട് ചെയ്ത് വരുന്ന ഗ്രാഫെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ഓക്കെ ഇനി ഞാൻ തൽക്കാലം അതിൻ്റെ ഗ്രാഫോടെ ഞാനവിടെ നിർത്തുകയാണ് ഇതിൻ്റെ ട്രൈസൊക്കെ ഞാൻ തൽക്കാലം ഒന്ന് മാറ്റുന്നു ഞാനിപ്പോൾ ഇവിടെ ഈ പോയിൻ്റും തൽക്കാലം ഹൈഡ് ചെയ്യുന്നു ആ ഗ്രാഫ് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാൻ ഗ്രാഫ് ഒന്ന് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്തു അപ്പോൾ ഈ ഗ്രാഫാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഗ്രാഫ് ഇനി ഈ ഗ്രാഫിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ജി കോമ്പോസിഷൻ എഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്ന ആറാണ് ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് സീറോ സീറോ ഇൻഫിനിറ്റിയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി ഇതുപോലെ ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാം എഫ് കോമ്പോസിഷൻ ജി എന്നും പറയാൻ പറ്റും അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഞാൻ തൽക്കാലം ഞാൻ അത് ഇത്തരത്തിൽ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാനത് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് അടയാളപ്പെടുത്തുകയാണ് ഓക്കെ ഇപ്പോൾ രണ്ട് ഗ്രാഫും അവിടെ ഉണ്ട് അതായത് ഒന്ന് ജി കോമ്പോസിഷൻ എഫും ഒന്ന് എഫ് കോമ്പോസിഷൻ ജിയും ഗ്രാഫ് ഇപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ കാണാം ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം ഈ രണ്ട് ഗ്രാഫും ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോസിഷൻ ഒരു ഓപ്പറേഷനായിട്ട് കാണുകയാണെങ്കിൽ രണ്ട് ഫംഗ്ഷൻ്റെ ഓപ്പറേഷനായിട്ട് നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ നമ്മൾ അത് അല്ല എന്ന് നമുക്ക് പറയാം ജനറലി ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂണിറ്റേറ്റീവ് ചില പ്രത്യേക സാഹചര്യത്തിൽ അത് കമ്മ്യൂറ്റേറ്റീവ് ആവാനുണ്ട് അത്തരത്തിലുള്ള ഫങ്ഷനെ കുറിച്ചുള്ള ഡിസ്കഷ് നമുക്ക് പിന്നെ എടുക്കാം അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കമ്മ്യൂണിറ്റേറ്റീവ് അല്ല ജനറലി ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ആണ് അതുപോലെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ജിയുടെ റേഞ്ചാണ് റേഞ്ചിൻ്റെ സബ്സെറ്റായിരിക്കും അതുപോലെയാണ് എഫ് കോമ്പോസിഷൻ ജിയും എഫ് കോമ്പോസിഷൻ ആണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ജിയുടെ ഡൊമൈൻ ആയിരിക്കും അതുപോലെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എഫിൻ്റെ റേഞ്ചിൻ്റെ സബ്സെറ്റായി അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ഗ്രാഫും നമ്മളറിയാം ഒന്ന് എക്സ് പ്ലസ് ടുവിൻ്റെ ഗ്രാഫാണ് ഒന്ന് എടുത്തത് എഫ് ഒന്ന് എക്സ് സ്ക്വയർ ആണ് നമുക്ക് രണ്ടാമത്തെ ആദ്യത്തെ ഗ്രാഫ് എക്സ് പ്ലസ് ടു സ്ട്രെയിറ്റ് ലൈനാണ് അത് ബൈജക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കലി മനസ്സിലാക്കണം പക്ഷേ ജിയോഫിക്സൽ സ്ക്വയർ എന്ന് പറയുന്നത് യു ഷേപ്പിലിരിക്കുന്ന ഗ്രാഫാണ് അല്ലേ അപ്പോൾ അതായത് ഡിഫറെൻറ്റ് എക്സ് വാല്യൂസിന് ഒരേ പിന്നെ ഫംഗ്ഷൻ വാല്യൂസ് ഉണ്ട് അതായത് എക്സാക്സിന് പാരലായിട്ട് ലൈൻ വരച്ചാൽ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് അത് മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് ബൈജക്റ്റീവ് അല്ല ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ ബൈജക്റ്റീവ് അല്ല ആദ്യത്തെ ഫങ്ഷൻ ബൈജക്റ്റീവാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ അല്ല ഈ രണ്ട് ഫംഗ്ഷനുകളുടെ കോമ്പോസിഷൻ എടുത്തപ്പോൾ കിട്ടിയ കോമ്പോസിറ്റ് ഫംഗ്ഷൻസും എന്തല്ല ബൈജക്റ്റീവ് അല്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതായത് ഞാനിപ്പോൾ എക്സ്ക്വയർ എന്നുള്ളതുകൊണ്ടാണല്ലോ ഇതിപ്പോൾ ബൈജക്റ്റീവ് അല്ലാണ്ട് നിൽക്കുന്നത് ഞാൻ സ്ക്വയറിന് പകരം അതിനെ എക്സ് എന്ന് മാറ്റി ഇപ്പോൾ നമുക്കറിയാം എഫ് ഒഫ് എക്സ് എക്സ് പ്ലസ് ടു ആണ് ജിഒഫ് എക്സ് എക്സ് ക്യൂബാണ് രണ്ടും ബൈജക്റ്റീവ് ഫംഗ്ഷൻസാണ് അതിന് തർക്കമില്ല എൻ്റെ കോമ്പോസിഷൻ ഗ്രാഫ് ഇപ്പോൾ നമ്മൾ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ബൈജക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു മൂന്നാമത്തെ ഒരു ആശയം കൂടി ഉറപ്പിക്കുകയാണ് അതായത് എഫും ജിയും ബൈജക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനും ബൈജക്റ്റീവ് ആകും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഈ പറഞ്ഞ ഒബ്സർവേഷൻസൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ അതിലേക്കാണ് ഇനി വരുന്നത് ഒബ്സർവേഷൻസ് അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം രണ്ട് ഫങ്ഷൻ എടുത്തു ഒന്ന് പിന്നെ എക്സ് പ്ലസ് ടു മറ്റേത് സ്ക്വയർ ആയതുകൊണ്ട് ജികോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമ്മുടെ നേരത്തെ പറഞ്ഞതിൻ്റെ പ്രകാരം ജി ഓഫ് എഫ് ഒഫ് എക്സ് എന്ന് എഴുതാം അത് എഫ് ഒഫ് എക്സ് എക്സ് പ്ലസ് ടു ആയതുകൊണ്ട് ജിഒഫ് എക്സ് പ്ലസ് ടു നമുക്കവിടെ എഴുതാൻ പറ്റും ഇനി ജി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയതുകൊണ്ട് എക്സ് പ്ലസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ആ ഫംഗ്ഷൻ അങ്ങനെ ഡിഫൈൻ ചെയ്യാം രണ്ടാമത് എഫ് ഓഫ് ജിഒഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം എഫ് ഓഫ് ജിഒഫ് എക്സ് എന്ന് എഴുതാം ഈക്വൾ ടു എഫ് ഓഫ് എക്സ് സ്ക്വയർ ഇനി എഫ് എന്ന് പറയണത് എക്സ് പ്ലസ് ടു ആയതുകൊണ്ട് എക്സ് പ്ലസ് സ്ക്വയർ പ്ലസ് ടുന്ന് നമുക്ക് ആ ഫംഗ്ഷൻ അവിടെ എക്സ്പ്രസ് ചെയ്യാം അതിൻ്റെ കോമ്പോസിഷൻ ഇപ്പോൾ നമ്മൾ ഒന്ന് അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് ഉറപ്പിച്ചൊന്ന് എഴുതി വയ്ക്കാം അതായത് കോമ്പോസിഷൻ പറയുന്ന എങ്ങനെയാണ് ലെറ്റ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ബി ടു സി ബി ടു ഫങ്ഷൻസ് അങ്ങനെയാണെങ്കിൽ ദെൻ ദ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി ഡിനോട്ടഡ് ബൈ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫംഗ്ഷൻ

ഇനി മറ്റൊരു കാര്യം പറഞ്ഞ എന്താണ് ദ ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഈസ് എ ഡൊമെയിൻ ഓഫ് എഫ് ആൻഡ് റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് റേഞ്ച് ഓഫ് ജി എന്നാണ് നമ്മൾ പറഞ്ഞത് അതുപോലെ മൂന്നാമതൊരു കാര്യം ദ ഡൊമൈൻ ഓഫ് ജി കോം എഫ് കോമ്പോസിഷൻ ജി ഈസ് ദ ഡൊമൈൻ ഓഫ് ജി ആൻഡ് റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് റേഞ്ച് ഓഫ് എഫ് എന്നുള്ള കാര്യം നമ്മളവിടെ മനസ്സിലാക്കി ഇനി ഒരു കാര്യം കൂടെ മൂന്നാമതൊരു കാര്യം കൂടെ ഞാനവിടെ ഉറപ്പിച്ചായിരുന്നു നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചായിരുന്നു അതായത് എഫും ജിയും ബൈജക്റ്റീവാണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനായിട്ട് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നതും ബൈജക്റ്റീവായിരിക്കും ഓക്കെ ഇനി നമ്മൾ ഇത് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ പ്രോബ്ലം ഇതാണ് ഫൈൻഡ് ജി കോമ്പോസിഷൻ ആൻഡ് എഫ് കോമ്പോസിഷൻ ജി ആൻഡ് എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം ആർ ടു ആർ ജി ഇസ് എ ഫങ്ഷൻ ഫ്രം ആർ ടു ആർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഫെക്സിഗൽ കോസ് എക്സ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ

സിമിലർ നമുക്ക് രണ്ടാമത്തെ ഇതിലേക്ക് വരാം അതായത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ത്രീ എക്സ് സ്ക്വയർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് എക്സ് ആയതാണ് കോസ് ത്രീ എക്സ് സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് രണ്ടും അതായത് ത്രീ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഈക്വൽ കോസ് ത്രീ എക്സ് സ്ക്വയർ അത് തുല്യമാവുന്നത് വെൻ എക്സ് ഈക്വൽ ടു സീറോ മാത്രമാണ് അപ്പോൾ ജനറലി നമുക്കത് ഈക്വൽ അല്ല എന്ന് പറയാം ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ നോക്കാം ചോദ്യം ഇതാണ്

മോഡക്സ് ആയതുകൊണ്ട് നമുക്ക് മോഡ് സൈനെക്സ് എന്ന് അതിൻ്റെ ഉത്തരം എഴുതേണ്ടി വരും അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിന് കോമ്പിനേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മോഡിലെ സൈനക്സ് ആണ് എന്നാൽ നമുക്ക് തിരിച്ചുള്ള നോക്കാം എഫ് കോമ്പോസിഷൻ ജി നോക്കാം അപ്പോൾ ഞാൻ എഫ് കോമ്പോസിഷൻ ഓഫ് ജിയോഫെക്സ് എഴുതി എഫ് കോമ്പോസിഷൻ ഓഫ് ജിയോഫെക്സ് നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരം എഫ് ഓഫ് ഓഫ് ജിയോഫെക്സ് ഇപ്പോൾ കാണുന്ന പോലെ അവിടെ എഴുതിയിട്ടുണ്ട് ഓഫ് ജിയോഫെക്സ് അറിയാൻ മോഡെക്സ് ആയതുകൊണ്ട് എഫ് മോഡെക്സ് എന്ന് എഴുതി ഇനി എഫ് ഓഫ് എക്സ് സൈനക്സ് ആയതുകൊണ്ട് സൈൻ മോഡക്സ് എന്ന് നമുക്കതിൻ്റെ ഉത്തരം എഴുതിയിട്ട് അപ്പോൾ ഇവിടെ കണ്ടാലറിയാം ഒന്ന് മോഡ് സൈനെക്സും മറ്റേത് സൈൻ മോഡക്സും ഇതിൻ്റെ ഗ്രാഫുകളൊക്കെ ചില പ്രത്യേകതകളുണ്ട് അതിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ ഇനി കൂടുതൽ പഠിക്കുമ്പോൾ നമുക്കവിടെ ആവശ്യം വരും ഇപ്പോൾ ഞാൻ മോഡ് സൈ സൈനെക്സിൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം അപ്പോൾ സൈനക്സ് സൈനക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം അല്ലേ ഇതാണ് സൈനക്സിൻ്റെ ഗ്രാഫ് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ സൈനക്സിൻ്റെ ഗ്രാഫ് വരും ഇനി മോഡ് സൈനക്സ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് മോഡക്സിന് നമ്മൾ എ ബി എസ് എക്സ് എന്നാണ് അപ്പോൾ എ ബി എസ് സൈനെക്സ് എന്ന് കൊടുക്കേണ്ടി വരും ഞാൻ എ ബി എസ് ബ്രാക്കറ്റിനകത്ത് സൈനക്സ് ഓക്കെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സൈനക്സിൻ്റെ മോഡലെസ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനക്സിന് എക്സാക്സിന് താഴെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് കാണാം അപ്പോൾ ഞാൻ സൈനെക്സ് ഒന്ന് മറക്കുകയാണെങ്കിൽ ഇപ്പോൾ മോഡ് സൈൻ സൈനെക്സിൻ്റെ മാത്രം ഗ്രാഫ് അവിടെ തെളിയും ഇത് രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പിനേഷനാണ് ഒന്ന് സൈൻ സൈനെക്സിൻ്റെയും മോഡെക്സിൻ്റെയും കോമ്പിനേഷനാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ ചില ഷാർപ്പ് ആയിട്ടുള്ള കോണേഴ്സൊക്കെ വരുന്ന രീതിയിലുള്ളൊരു ഗ്രാഫാണ് ഇത് പിന്നെ ഇതാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് ജി കോമ്പോസിഷൻ ജികമ്പോസിഷൻ എഫായിരുന്നു നമ്മളിപ്പോൾ വരച്ചത് ഇനി നമുക്ക് സൈൻ ഓഫ് മോഡെക്സ് വേണം ഇപ്പോൾ സൈൻ ഓഫ് നമുക്ക് വേണ്ടത് മോഡെക്സിന് എ ബി എസ് എക്സ് എന്നാണ് അപ്പോൾ എ ബി എസ് ബ്രാക്കറ്റിനകത്ത് എക്സ് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ആ ബ്ലൂ കളറിൽ കാണുന്നത് സൈൻ മോഡക്സാണ് അപ്പോൾ സയൻ മോഡക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് ഗ്രാഫും ആണെന്ന് അറിയാം ഈ ഗ്രാഫിന് മറ്റ് മറ്റു ഗ്രാഫിന് ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു കോണർ ഉണ്ടായിരുന്നു ഇത് നമുക്ക് വേറെ രീതിയിലും പറയാം ഈ ഇപ്പുറത്തുണ്ടായിരുന്ന ഗ്രാഫ് ഈ വൈ ആക്സിൽ അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വെച്ചതാണ് എന്നൊക്കെ നമുക്ക് പറയാം സീറോയിലവിടെ ഷാർപ്പായിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ ഈ ഗ്രാഫ് അപ്പോൾ ഒരു കോമ്പിനേഷനായിട്ടൊരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിരിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ വരും എന്തായാലും പാഠപുസ്തകത്തിനകത്ത് ഒരുപാട് അത്തരം ചോദ്യങ്ങളുണ്ട് നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഇത്തരം ചോദ്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല ടീച്ചറിൻ്റെ സഹായത്തുകൂടി ചോദ്യങ്ങൾ ചെയ്യുക ആശയങ്ങൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇതിനകത്ത് ചില അധിക കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാനുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എഫും ജിയും ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ ബൈജക്റ്റീവ് ആവും എന്ന് പറഞ്ഞു ഇത് തിരിച്ച് പറഞ്ഞാൽ ഇത് ശരിയാകുമോ എന്നുള്ള ചില ആശയങ്ങൾ നമ്മളൊന്നും ഉറപ്പിക്കേണ്ട അതായത് തിരിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജി കോമ്പോസ്റ്റ് എഫ് ആണ് അങ്ങനെയാണെങ്കിൽ എഫും ജിയും ബൈജക്റ്റീവ് ആകും ഞാൻ ഉദാഹരണമാണ് ഇപ്പോൾ അവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ജി കോമ്പോസ്റ്റ് എഫ് ബൈജക്റ്റീവ് ആണെന്ന് അറിയാം കാരണം വണ്ണിൻ്റെ ഇമേജ് ഫോറാണ് ടൂവിൻ്റെ ഇമേജ് എയിറ്റ് ആണ് ത്രീയുടെ ഇമേജ് ഫൈവ് ആണ് ഡിസ്റ്റിങ്റ്റ് എലിമെൻസിന് എടുക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ വൺ വൺ ആണ് പിന്നെ സിയിലുള്ള എല്ലാ എലിമെൻസിനും ഇമേജ് പ്രീ ഇമേജ് ഉണ്ട് താനും അപ്പോൾ അത് ഓൺ ടു ആണ് ബൈജക്റ്റീവ് ആണ് അത് ബൈജക്റ്റീവാണ് അതൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് ഇവിടെ ഓൺ ടു അല്ല ജി എന്ന് പറയുന്നത് ഇവിടെ മെനി വൺ ഫംഗ്ഷൻ അപ്പോൾ ഇത് രണ്ടും മെനി വണ്ണും ഓൺ ഒക്കെ ആണല്ലോ അപ്പോൾ എഫ് ജി ഇവിടെ ബൈജക്റ്റീവ് അല്ല പക്ഷേ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ബൈജക്റ്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കോൺവേഴ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഞാൻ ഒബ്സർവേഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണ് ഹിയർ ജികോപോസിഷൻ എഫ് ഈസ് ബൈജക്റ്റീവ് ബട്ട് എഫ് ആൻഡ് ജി ആർ നോട്ട് ബൈജക്റ്റീവ് അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഉറപ്പിക്കാം ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ഇൻ ജനറൽ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈസ് വൺ വൺ ഇംപ്ലോയ്സ് ദാറ്റ് എഫ് ഈസ് വൺ വൺ അപ്പോൾ അത് ജികോംപോസിഷൻ എഫ് വൺ വൺ ആണെങ്കിൽ ഇതിലെ ആദ്യത്തെ ഫംഗ്ഷൻ എഫ് അല്ലേ അത് വൺ വൺ ആയാൽ മതി മറ്റത് നമ്മൾ വൺ വൺ ആവണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് ഇൻ ജനറൽ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓൺ ടു അതായത് അത് ഓൺ ടു ആണെങ്കിൽ അതിലെ രണ്ടാമത്തെ സെറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഈസ് ഓൺ ടു രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടുള്ള ജി എന്ന് പറയുന്നത് അത് ഓൺ ടു ആവുകയും ചെയ്യണം ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർക്കേണ്ടതുണ്ട് ഞാനൊരു ആണ് നിങ്ങൾക്ക് തന്നുവിടാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അസൈൻമെൻറ്റ് ഇതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറഞ്ഞു അല്ലേ ജി കോമ്പോസിഷൻ എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞിരുന്നു